കർഷക മിത്ര ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പയർ പോലുള്ള പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുമ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് വാട്ടം. പയറൊക്കെ വളർന്ന് നന്നായിട്ട് ശിഖരങ്ങളൊക്കെ ആയി നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ പൂത്ത് പൂക്കാറായി, അല്ലെങ്കിൽ പൂത്ത് കായകളൊക്കെ ആയി നിൽക്കുമ്പോഴോ പെട്ടെന്നൊരു ദിവസം ചെടി വാടി ഉണങ്ങിപ്പോകുന്നൊരനുഭവം നമ്മൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള വാട്ടമൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകുമെന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നന്നായി വെള്ളവും വളവുമൊക്കെ കൊടുക്കുന്ന പയർ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വാടുന്നതിന് സാധാരണ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത്. വേപ്പെണ്ണ പോലുള്ള കീടനാശിനികൾ ശരിയായ ഡൈലൂഷനിൽ നമ്മൾ തളിച്ചില്ലെങ്കിൽ ചെടി വാടിപ്പോകാം. അതുപോലെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്യാത്ത കോഴിക്കാഷ്ടമൊക്കെ നമ്മൾ കടയ്ക്ക് ചേർത്തിടുകയോ, അല്ലെങ്കിൽ കട കൂടുതലൊക്കെ കടയിൽ ഇടുകയാണെങ്കിലും ചെടി വാടിപ്പോകാം. അതുപോലെ മണ്ണിലെ ഫംഗസ്, ബാക്ടീരിയ അതുപോലെയുള്ള ഇതിൻ്റെയൊക്കെ ആക്രമണം കൊണ്ടും ചെടി വാടിപ്പോകും. മണ്ണിലെ അമ്ലത കൊണ്ടും അതുപോലെ ചെടി വാടിപ്പോകാം. ഈ കാരണങ്ങളൊന്നുമല്ലാതെ നമ്മുടെ പയർ പെട്ടെന്ന് വാടിപ്പോകാനുണ്ടാകുന്ന ഒരു കാരണമാണ് തണ്ട് തുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടും ചെടി വാടി ഉണങ്ങിപ്പോകാം. അപ്പോൾ നമ്മൾ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാൻ. ഫംഗസ് ഒക്കെ കൊണ്ടുള്ളത് സാധാരണ ചെടിയുടെ കടക്കിലൊരു ചീച്ചിൽ പോലെയാണ് കാണുന്നത്. ചെടിയുടെ തണ്ട് നമ്മൾ മുറിച്ച് നോക്കിയാൽ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ കാണും. ബാക്ടീരിയ വാട്ടമാണെങ്കിൽ ഇലകളുടെ സൈഡിൽ തുടങ്ങി മഞ്ഞളിപ്പ് വന്ന് വള്ളികളിലേക്ക് പടർന്ന് ചെടി വാടി ഉണങ്ങിപ്പോകും. തണ്ടുതുരുപ്പൻ്റെ ആക്രമണമാണെങ്കിൽ അത് ഇളം തണ്ടുമേലോ അല്ലെങ്കിൽ തണ്ടിൻ്റെ അറ്റമൊക്കെ വാടി ഉണങ്ങി പെട്ടെന്ന് പോകും. ആക്രമണം തുടങ്ങിയ ഭാഗം തുടങ്ങി മുകളിലോട്ടാണ് ചെടിയുടെ തണ്ട് വാടുന്നത്. ചെടിയുടെ എല്ലാ ഭാഗവും നശിക്കണമെന്നില്ല. അതുപോലെ ഈ ആക്രമണം തുടങ്ങുന്ന ഭാഗം ചെറുതായിട്ട് വീർത്ത് ഇരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നമ്മൾ തണ്ട് മുറിച്ചെടുത്ത് പൊളിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ള് പൊള്ളയായിരിക്കുന്നത് കാണാം. തണ്ടിൻ്റെ കാണ്ട ഭാഗം പുഴു തിന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. കുറച്ച് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പൊളിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു എള്ളം പച്ച കലർന്ന കളറുള്ള ചെറിയ പുഴുവിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് തുടക്കത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെടിയിൽ മുഴുവനും പടർന്ന് ചെടി മൊത്തത്തിൽ നശിപ്പിക്കും. തണ്ടുതുരപ്പൻ്റെ ആക്രമണം കാണുമ്പോൾ തന്നെ നമ്മൾ ആ തണ്ടൊക്കെ കട്ട് ചെയ്തെടുത്ത് നശിപ്പിച്ച് കത്തിച്ച് കളയണം. കാരണം അതിലൊക്കെ പുഴുവിൻ്റെ മുട്ടയും വീണ്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും വിരിഞ്ഞ് മറ്റുള്ള തണ്ടുമ്മയ്ക്കൊക്കെ കയറി വീണ്ടും ഇതുപോലെ ആ തണ്ടൊക്കെ നശിപ്പിച്ച് ചെടി ഉണങ്ങിപ്പോകാൻ കാരണമാകും. അപ്പോൾ നമ്മളത് എപ്പോഴും അപ്പോൾ തന്നെ അത് കട്ട് ചെയ്തെടുത്ത് കത്തിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. ഈ പുഴുവിൻ്റെയൊക്കെ ആക്രമണം ഉണ്ടായ ഭാഗം ഉള്ളു പൊള്ളയായിരിക്കും. ആക്രമണം ഉണ്ടായ ഭാഗം തുടങ്ങി ഉള്ളു പൊള്ളയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഞെക്കി നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ ഈ ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അടുത്തുള്ള ചെടികളും നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കണം. തണ്ടുതുരുപ്പം പുഴുവിന് വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തണ്ടൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി ഉടനെ തന്നെ ആ ഇലകളിലും തണ്ടിൻ്റെ തണ്ടുമേൽ ഇലകളുടെ അടിയിലും മുകളിലൊക്കെ ആവത്തക്ക നന്നായിട്ട് ആവത്തക്ക രീതിയിൽ വേപ്പിൻകുരു സത്ത് ഒരു 5% വീര്യത്തിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. വേപ്പിൻകുരു സത്ത് ഇല്ല എങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കുതിർത്ത് ഒരു അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ ഇലകളിലും തണ്ടുമേൻ അതുപോലെ കടക്കയൊക്കെ ഒഴിച്ചു കൊടുക്കാം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ അല്ലെങ്കിൽ ഗോമൂത്രം കിട്ടാനുള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ലിറ്റർ ഗോമൂത്രത്തിൽ ഒരു 10 ഗ്രാം ചെറിയ കാന്താരിമുളക് അരച്ച് ചേർത്ത് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തിളച്ചു കൊടുക്കുന്നതും നല്ലതാണ്. തണ്ടുമേലിലും ഇലയുടെ അടിവശത്തും അതുപോലെ നമ്മളെ മുറിച്ച് കളഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ടാകുന്നുണ്ടെന്ന് നമ്മൾ ശരിക്കും ഉറപ്പുവരുത്തണം. അതുപോലെ ആക്രമണം തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ കാന്താരി മുളകൊക്കെ അരച്ച് കലക്കി അടിക്കുന്നതും നല്ലതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ധാരാളമുള്ള പപ്പായയുടെ ഇല എടുത്തിട്ട് അതിലൊരു 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചതിൻ്റെ നീരെടുത്ത് ഡൈലൂട്ട് ചെയ്ത് തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ ബ്രിവേറിയ പോലുള്ള മിത്ര കുമിളകൾ അടങ്ങിയ കീടനാശിനികളും ഇതിനെതിരെ ഫലപ്രദമാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഏത് കീടനാശിനി അടിക്കുകയാണെങ്കിലും നമ്മളൊരു 2-3 ദിവസം കൂടുമ്പോൾ തുടർച്ചയായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെയൊക്കെ ആക്രമണം തുടങ്ങിയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റുവാൻ വളരെ പ്രയാസമാണ്. അത് വരാതിരിക്കാൻ നോക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ പയറൊക്കെ നടുമ്പോൾ തന്നെ ആവശ്യമായ അകലത്തിൽ നടണം. അതുപോലെ ഒരേ സ്ഥലത്ത് തുടർച്ചയായി ഒരേ വർഗത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യാതിരിക്കുക. ഞാൻ വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ആദ്യം ആ നട്ടോടത്ത് തന്നെയാണ് ഇത്തവണ വീണ്ടും നട്ടത്. അതുകൊണ്ടാണോ എന്നറിയില്ല, കടകൾ തമ്മിൽ ഇതിൽ അടുത്തും പോയി, അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ചെറുതായിട്ടൊരു തണ്ടുതുരപ്പൻ്റെ ആക്രമണമുണ്ട്.
തണ്ട് തുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം കൊണ്ടല്ല അങ്ങനെ വാട്ടമൊക്കെ ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ ബാക്ടീരിയ കൊണ്ടും ഫംഗസിൻ്റെ ആക്രമണം കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ തടം എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, തടം എടുക്കുമ്പോൾ അതിൽ വളം അടിവളം ചേർക്കുമ്പോൾ ചാണകത്തിൽ കുറച്ച് ട്രൈക്കോഡർമയോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമുക്ക് സ്യൂഡോമോണോസ് എങ്കിലും കുറച്ച് ചേർത്ത് വേണം തടം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ വിത്ത് ഒരു 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുറച്ച് നേരം ആ ലായനിയിലിട്ട് വെച്ചിട്ട് വേണം വിത്ത് നടുവാൻ. ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇതുകൂടാതെ സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഇലകളിലും തണ്ടുമ്പോൾ അതുപോലെ തന്നെ കടക്കയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ നിമവിരകളുടെ ആക്രമണം മൂലം ചെടിയുടെ വേരൊക്കെ നശിച്ച് ചെടി വാടിപ്പോകുന്ന ഒഴിവാക്കാനായിട്ട് നമ്മൾ തടം എടുക്കുന്ന സമയത്ത് തന്നെ ഓരോ തടത്തിലും മിനിമം ഒരു 100 ഗ്രാമെങ്കിലും വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്താൽ ഈ ആക്രമണം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ഓരോ തവണയും നമ്മൾ വളം ചെയ്യുന്നതിൻ്റെ കൂടെ കുറേശ്ശെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മണ്ണിൻ്റെ അമ്ലത മൂലം ചെടി വാടിപ്പോകുന്നതിനെതിരെ നമ്മൾ തടം എടുക്കുമ്പോൾ ആ തടത്തിൽ കുറച്ച് കുമ്മായം ചേർത്ത് കൊടുക്കണം. അതുപോലെ കോഴിക്കാഷ്ടമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഡയറക്റ്റ് ഉപയോഗിക്കരുത്, ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഈ കോഴിക്കാഷ്ടമൊക്കെ നമ്മൾ ഡയറക്റ്റ് ചെടിയുടെ കടക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചെടിയുടെ നല്ല അകലത്തിൽ കുറച്ച് ഇട്ട് കൊടുക്കാവൂ ഡയറക്റ്റ് ഇടുമ്പോൾ. പക്ഷേ അതിങ്ങനെ ചെടിയുടെ അടുത്തൊക്കെ വീഴുകയാണെങ്കിൽ അതിൻ്റെ ചൂട് കാരണം കൊണ്ടും ചെടി വാടിപ്പോകും. അതുപോലെ തടത്തിലൊന്നും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വാട്ടരോഗമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പയറിനെ സംബന്ധിച്ചുള്ള 2-3 വീഡിയോകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതിന് വേണ്ടി അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.